നമസ്കാരം ആണെന്യൂസിലേക്ക് സ്വാഗതം പോലീസിന്റെ തലപ്പത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ പുകച്ചിലുകൾ അസ്വാരസ്യങ്ങൾ ഇതാണിപ്പോൾ ഉള്ളത് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴി പുറത്തു വന്നതോടെയാണ് വലിയ പൊട്ടിത്തെറി തുടങ്ങിയത് എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു ആ വച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്നുകൂടി പറയട്ടെ ഇൻ്റലിജൻസ് മേധാവിയായിട്ടുള്ള എ ഡി ജി പി ബി വിജയനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കുമെതിരെ അജിത് കുമാർ നൽകിയ മൊഴികൾ റിപ്പോർട്ടിന്റെ ഭാഗമായതോടെയാണ് പോലീസിൽ അസ്വാരസ്യം പുകഞ്ഞു തുടങ്ങുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണക്കടത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മുൻ ഐ ജിയും ഇപ്പോൾ എ ഡി ജി പിയുമായിട്ടുള്ള പി വിജയനും എ ടി എസിലെ ചില അംഗങ്ങളും ബന്ധമുണ്ട് എന്ന് എസ് പി സുജിത് ദാസ് തന്നെ അറിയിച്ചിരുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴി നൽകിയതായിട്ട് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് പിടിച്ചെടുക്കുന്ന സ്വർണം കസ്റ്റംസിന് കൈമാറണമെന്നും കണ്ണൂർ മുൻ ഡി ഐ ജി നിർദ്ദേശിച്ചുവെന്ന് സുജിത് ദാസ് അറിയിച്ചിരുന്നു തനിക്ക് സ്വർണ്ണക്കടത്തുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നും തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം നിയമവിരുദ്ധമാകുമെന്നും അജിത്ത് മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ എസ് പി സുജിത് ദാസ് ഇത് നിഷേധിക്കുകയായിരുന്നു വിജയനെക്കുറിച്ച് താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും സ്വർണം കസ്റ്റംസിന് കൈമാറാൻ ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നും സുജിത് ദാസ് വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ മറ്റുദ്യോഗസ്ഥർ അജിത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു അപ്പോൾ മൊഴിയിൽ പരാമർശിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ അജിത്തിനെതിരെ നിയമ നടപടിക്ക് സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മാനനഷ്ടക്കേസിന് അനുമതി നൽകണമെന്ന് സർക്കാരിനോട് ചില ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു താൻ നിയമപരമായ നടപടിയെടുത്ത ഏതാനും വ്യക്തികൾക്കും ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർക്കും തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നാണ് ഇപ്പോൾ അജിത്തിൻ്റെ മൊഴിയിലുള്ളത് എന്നാൽ തൻ്റെ പേര് മൊഴിയിൽ അനാവശ്യമായി വലിച്ചുഴച്ചതിനെതിരെ പി വിജയൻ സർക്കാരിനെ സമീപിക്കാൻ കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിട്ടുള്ള ഭാമിയുടെ കേസിൽ ഇടപെട്ട ആഷിഖ് പി വിജയൻ്റെ സുഹൃത്താണ് എന്നും ഇരുവരും മലപ്പുറത്തെ നന്മ എന്ന സംഘടനയുടെ അംഗങ്ങളാണ് എന്നും ഇതേ മൊഴിയിൽ പറയുന്നുണ്ട് എസ് പി ശശിധരൻ കേസ് അന്വേഷിക്കണമെന്ന് ആഷിക്ക് താൽപ്പര്യം അറിയിച്ചു എന്നും പറയുന്നു എന്നാൽ ഇതിലൊന്നും തനിക്ക് പങ്കില്ലെന്ന് പി വിജയൻ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ എങ്ങനെയും കുരുക്കാൻ നിൽക്കുന്ന പഴയ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ ഉണ്ടല്ലോ ഫോൺ ചോർത്തലിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കാൻ വേണ്ടിയിട്ടാണ് അജിത്തിൻ്റെ ശ്രമമെന്നാണ് പോലീസിലെ ഉന്നതരുടെ തന്നെ സംശയം അജിത്തിൻ്റെ മൊഴി എന്ന് പറയപ്പെടുന്ന ഇപ്രകാരമാണ് പോലീസിലെ സൈബർ വിഭാഗം ക്രൈംബ്രാഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് ജില്ലകളിലെ സൈബർ സെല്ലുകൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നിയന്ത്രണത്തിലാണ് ഹൈടെക് ക്രൈം എൻക്വയറി സെൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ മേൽത്തോട്ടത്തിലാണ് എൻക്വയറി സെൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സൈബർ ഡിവിഷൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അധികാരത്തിൽ ഉള്ളതല്ല നിയമപ്രകാരം മാത്രമേ ഫോൺ ചോർത്താറുള്ളൂ ഇൻ്റലിജൻസ് വിഭാഗവും ഫോൺ ചോർത്താറുണ്ട് ചുമതലപ്പെടുത്താതെയും നോഡൽ ഓഫീസർ അറിയാതെയും ഒരു ഉദ്യോഗസ്ഥനും ഫോൺ ചോർത്താൻ ആകില്ല കൂടി പറയുന്നുണ്ട് ഇനി ഇതൊക്കെ പോട്ടെ അജിത് കുമാർ പറഞ്ഞു വെച്ചതുപോലെ സ്വർണ്ണക്കടത്തിലും കുറ്റപ്പെടുത്തലുമുണ്ട് അതായത് ദേശീയ അന്തർദേശീയ പ്രത്യാഘാതങ്ങളുള്ള സ്വർണ്ണക്കടത്ത് ഇൻ്റലിജൻസ് എ ടി എസ് ഡി ആർ ഐ എന്നിവരാണ് നിരീക്ഷിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് നേരിട്ട് ബന്ധമില്ല ജില്ലകളിലെ ഡാൻസ് ആഫ് സംഘം ജില്ലാ പോലീസ് മേധാവി മേധാവിമാരുടെ നിയന്ത്രണത്തിലാണ് മലപ്പുറം ഡാൻസ് ആഫ് സംഘത്തിൻ്റെ മേൽനോട്ടം ഐ ജിക്കും ഡി ഐ ജിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് താൻ ഒരു ജില്ലയിലെയും ഡാൻസ് ആഫ് സംഘത്തിൻ്റെ മേൽനോട്ടത്തിന് നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നും സോളാർ കേസ് പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയുമാണ് അന്വേഷിച്ചതെന്നും സോളാർ പരാതികളിൽ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണ വിധേയരെ രക്ഷിക്കാൻ താൻ ഇടപെട്ടുന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതാണ് എന്നുള്ള മൊഴികളടക്കം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ സ്വർണ്ണക്കടത്ത കേസിലായെങ്കിലും ബാക്കിയുള്ള കേസുകളിലൊക്കെ ആണെങ്കിലും വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാൻ എ ഡി ജി പിക്ക് ഒരു ശ്രമമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയം വരുന്നുണ്ട് ഇനിയുള്ള അന്വേഷണങ്ങളിലൊക്കെ എ ഡി ജി പിയുടെ എം ആർ അജിത് കുമാറിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു അതിന് തെളിവുകളടക്കമുള്ള സാഹചര്യം ഉണ്ടാക്കി വലിയ അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളിയാണ് എന്നുണ്ടെങ്കിൽ അജിത് കുമാറിനെ നിയമപരമായിട്ട് നേരിടാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല